വിശ്വം സിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 23-ാം അധ്യായം 37-ാം വാക്യം. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടുവാൻ എത്രയോ പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചു എന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാളാണ്. തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ്. ഒത്തിരി വേദനയോടുകൂടി ഈശോ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമായത്, നിന്നെ ഒരുമിച്ച് കൂട്ടുവാനായിട്ട്, നിന്നെ എൻ്റെ ഒപ്പമിരുത്തുവാനായിട്ട് എത്രയോ പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചു, എത്രയോ പ്രാവശ്യം ഞാൻ പരിശ്രമിച്ചു, എന്നിട്ടും എന്തുകൊണ്ടാണ് നീ എൻ്റെ അടുക്കലേക്ക് കടന്നു വരാത്തത്? ഈശോയുടെ ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഓരോ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുമ്പോഴും ദൈവം എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയും എന്തിനാ? അവൻ്റെ ചാരയെ ചേർക്കാനായിട്ട്, അവൻ്റെ ഒപ്പമിരുത്താനായിട്ട് അവൻ എൻ്റെ പുറകെ നടന്ന് വിളിക്കുകയാണ്. പലപ്പോഴും ഈ വിളി കേൾക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. വീണ്ടും വീണ്ടും പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയല്ലേ? ഈശോ ഒത്തിരി വേദനയോടുകൂടി പറയുന്ന കാര്യമേത്, മോനെ മോളെ നീ പാപം ചെയ്ത് എന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ എനിക്കെത്രയോ വേദന അനുഭവിക്കുന്നുണ്ട്. നിന്റെ തിരിച്ചു വരവിൽ സന്തോഷിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. നിന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നു കൊള്ളട്ടെ, അവയൊക്കെ ഞാൻ ദേ മഞ്ഞു പോലെ വെണ്മയുള്ളതാക്കി തീർക്കാം. നീ എന്നെ ഒറ്റിക്കൊടുത്താലും തള്ളിപ്പറഞ്ഞാലും നിന്നെ ഉപേക്ഷിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല, കാരണം നിന്നെ ഞാൻ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ദൈവം എന്നോട് പറയുന്ന വാക്കുകളായത്, പക്ഷേ ഈ വാക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും നമുക്കറിയാം അല്ലേ, നമ്മൾ പല പാപങ്ങൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ പല വ്യക്തികളിലൂടെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടാറുണ്ട്. ജീവിതമൊക്കെ അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയപ്പോഴും പലപ്പോഴും പലരും വന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് തിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ നയിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ വീണ്ടും നമ്മൾ പാപത്തിലേക്ക് വീണു പോവുകയാണ്. ദൈവത്തിൻ്റെ ഒപ്പം വസിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതാണ് ഈശോ പറയുന്നത്, നിന്നെ ഒരുമിച്ച് കൂട്ടാനായിട്ട് എൻ്റെ ചാരയിരുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ നീ എൻ്റെ ആഗ്രഹം തിരിച്ചറിയുന്നില്ല. ഞാൻ നിന്നെ ചേർത്ത് നിർത്താനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നീ എന്നിൽ നിന്ന് അകന്നു പോകുന്ന വ്യക്തികളായിട്ട് മാറുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഒരു ആത്മശോധന ചെയ്യണം. എന്താണ്, ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് തയ്യാറാവുന്നുണ്ടോ, അതോ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? മനുഷ്യരാണ്, ബലഹീനരാണ്, ചില കുറവുകളും പോരായ്മകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തവരായിട്ട് ആരുമില്ല കേട്ടോ. എല്ലാവരുടെയും ജീവിതത്തിൽ പോരായ്മകളുണ്ട്. പക്ഷേ ആ പോരായ്മ, ആ കുറവ്, ആ ബലഹീനത തിരിച്ചറിഞ്ഞ് അവ പരിഹരിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത്. പക്ഷേ ഞാൻ ബലഹീനനാണ്, അതുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും പാപം ചെയ്യാം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്കും ഒരിക്കലും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് പറ്റത്തില്ല. അവൻ്റെ വിളി സ്വീകരിച്ച് അവൻ്റെ ചാരയിരുന്ന് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് പറ്റത്തില്ല. മറിച്ച് ബലഹീനത തിരിച്ചറിഞ്ഞുകൊണ്ട് അവ പരിഹരിക്കാനായിട്ട് പരിശ്രമിച്ചേ. പൂർണ്ണമായിട്ട് വിജയിക്കണമെന്നൊന്നുമില്ല കേട്ടോ. പരിശ്രമിക്കുമ്പോൾ പലപ്പോഴും വീണ്ടും വീണ്ടും വീണ് പോയേക്കെ, പക്ഷേ വീണടത്ത് കിടക്കരുത്. എഴുന്നേക്കണം, എഴുന്നേറ്റ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകണം. അവനെന്നെ ഒരുമിച്ച് ചേർക്കാനായിട്ട് അവൻ്റെ കൂടെ ഇരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം മനസ്സിലാക്കാം സ്നേഹമുള്ളവരെ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കാം, ദൈവത്തിൻ്റെ ചാരെ നടക്കാം, തിരിച്ച് നടക്കേ, അവൻ്റെ അടുക്കലേക്ക് നടക്കേ. വീണ്ടും വീണ് പോകും, പക്ഷേ അവിടെ നിന്ന് എഴുന്നേറ്റ് ഈശോയുടെ അടുക്കലേക്ക് നമുക്ക് പോകാം. അവൻ്റെ സ്നേഹം ആവോളം നുകരുവാനായിട്ട്, അവൻ്റെ ചാരയിരുന്ന് അവൻ്റെ ഒപ്പമാകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.